അങ്ങനെ പൈസ കൊടുക്കുന്നൊക്കെ. അപ്പോൾ ഞാൻ പണ്ടൊരു വീഡിയോ പറഞ്ഞു, ചാലക്കുടി മൂലൻസ് എന്ന് പറഞ്ഞിട്ടൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. നമുക്കറിയാം അന്ന് പണ്ട് ഇത് പള്ളി സ്റ്റോപ്പിലായിരുന്നു, ചാലക്കുടി പള്ളി സ്റ്റോപ്പിലായിരുന്നു സൂപ്പർ മാർക്കറ്റ്. ഇപ്പോൾ അവർ അത് വേറെ ആൾക്ക് കൊടുത്തേക്കാണ്, അത് ഇപ്പോഴും മൂലൻസ് തന്നെയാണ്. അപ്പോൾ അവിടെ ഏകദേശം 10-32 സ്റ്റാഫ് ഉണ്ട്. അപ്പോൾ നിങ്ങൊന്ന് ആലോചിച്ചാൽ, ഇത്രയും വലിയ സൂപ്പർ മാർക്കറ്റിൽ ഈ മല്ലിയും മുളകും വിറ്റിട്ട് എന്ത് ലാഭം എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവരോട് പറയാനുള്ളത്, ഈ 10-32 പേരെ ഈ സ്റ്റാഫിന് ശമ്പളം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൽ ഫ്ലോറിൽ തുടയ്ക്കാൻ തുടങ്ങി, സെക്യൂരിറ്റി തുടങ്ങി, ഫ്ലോർ മാനേജർ തുടങ്ങി, സെയിൽസ് ഗേൾ തുടങ്ങി, അങ്ങനെ പല സെക്ഷനിലുള്ള ആളുകളുണ്ട്. ഇപ്പോൾ നമുക്കറിയാം ഏതൊരു സ്ഥാപനത്തിലായാലും മിനിമം ഒരാൾക്കൊരു ജോലി കൊടുക്കണമെങ്കിൽ 10,000 രൂപ വരുമാനം കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ തന്നെ ഒരു 10-32 പേർക്ക് ഒരു 10,000 രൂപ വെച്ച് വരുമാനം കൊടുക്കണമെങ്കിൽ ആ ഒരു ഷോപ്പിൽ എത്ര സെയിൽസ് വേണം? നിങ്ങൊന്ന് ചിന്തിച്ച് നോക്കുക. ഇന്ന് ഞാൻ കൊന്നക്കുഴിയിൽ ഇരിക്കുന്ന ഞാൻ 29 കിലോമീറ്റർ അപ്പുറത്ത് ഈ മഞ്ഞപ്പുറ എന്ന് പറഞ്ഞ സ്ഥലത്ത് അല്ലെങ്കിൽ വരന്തരപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തോ പോയി സാധനങ്ങൾ വീട്ടിലേക്കുള്ള സാധനങ്ങൾ മേടിക്കുന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് ഈ ഹൈറേഞ്ചിൽ വന്ന പല ഷോപ്പുകൾക്കുള്ള പ്രത്യേകത. അവരെ ആ ഷോപ്പ് അന്വേഷിച്ച് വന്ന് പർച്ചേസ് ചെയ്യും. അപ്പോൾ അതിലൊരുപാട് വ്യത്യാസമുണ്ട് സുഹൃത്തുക്കളെ. നമുക്ക് ഏതൊരു കടക്കാരനും വേണ്ടത് കസ്റ്റമറാണ്. ഇവിടെ കസ്റ്റമറാണ് കൂടുന്നത്. കസ്റ്റമർ കൂടുന്തോറും ഏതൊരു കടക്കാരനും അവൻ്റെ ലാഭവിഹിതം കുറച്ചു കൊടുക്കും, കാരണം അവൻ സ്ഥിരം കസ്റ്റമറാണ്. ആ സിസ്റ്റമാണ് ഹൈറേഞ്ച് ഓൺലൈൻ ഷോപ്പിംഗ് ചാനലുകളിലൂടെ ഓരോ ഷോപ്പുകാരനും ചെയ്തു കൊടുക്കുന്നത്. ഇവിടെ ഹൈറേഞ്ച് ഓൺലൈൻ ഷോപ്പിംഗ് അങ്ങനെ ലക്ഷക്കണക്കിന് രൂപ കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഞാനൊക്കെ ഏകദേശം 29-28 കിലോമീറ്റർ അപ്പുറത്ത് പോയി സാധനങ്ങൾ മേടിക്കാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ അതുതന്നെയാണ് ഹൈറേഞ്ചിൻ്റെ വിജയവും, അതുതന്നെയാണ് എൻ്റെ കൂടെ വന്നിട്ടുള്ള ആളുകളുടെ വിജയം. ഇന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ പല ഈ ഏകദേശം എനിക്ക് 31 വയസ്സായി, ഏകദേശം ഒരു 26 വർഷത്തോളം ഉണ്ടാവും ഞാനിവിടെ എൻ്റെ ഈ നാട്ടിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട്. ഈ കാലം വരെ ഞാൻ എൻ്റെ വീടിനടുത്തുള്ള ജംഗ്ഷനിലുള്ള കടയിൽ നിന്ന് സാധനങ്ങൾ മേടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ ഇന്നും നമുക്ക് അതിൽ നിന്ന് വേറൊരു വരുമാനം അല്ലെങ്കിൽ നമുക്കൊരു ഡിസ്കൗണ്ടോ കാര്യങ്ങളോ അത് നോർമലി ഏതൊരു കടക്കാരൻ്റെ കയ്യിൽ നമുക്ക് കിട്ടുന്നത് വളരെ കുറവാണ്. അങ്ങനെ ഒരു ഡിസ്കൗണ്ടൊന്നും എങ്ങും അധികം ആർക്കും കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ കുറേ ഷോപ്പുകളിൽ ഡിസ്കൗണ്ട് കാർഡുകൾ, പർച്ചേസ് കാർഡുകൾ അങ്ങനെ പല രീതിയിൽ വന്നു തുടങ്ങി. അപ്പോൾ ഇതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പല പല മാറ്റങ്ങളുണ്ടായില്ല. നമുക്ക് സാധാരണ ഒരു കടയിൽ നിന്ന് കിട്ടുന്നതിലും വില കുറവ് പല സ്ഥലത്തും കിട്ടി തുടങ്ങി. അപ്പോൾ ഇങ്ങനെ ഒരു കൺസെപ്റ്റും കൂടി അതിലുണ്ട്. അതിലൂടെയാണ് ഹൈറേഞ്ചിൻ്റെ ഷോപ്പുകളിൽ കച്ചവടം അതിന് മാത്രം വരുന്നത് എങ്ങനെ എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ ഇന്ന് ഹൈറേഞ്ചിലുള്ള ഞാൻ, എനിക്ക് ഇപ്പോൾ കിട്ടുന്ന ഒരു രൂപയ്ക്കോ 2 രൂപയ്ക്കോ വേണ്ടിയിട്ടല്ല ഞാൻ ഇന്ന് ഇതൊക്കെ ചെയ്യുന്നത്. ഏകദേശം 20-22 പേരുടെ പർച്ചേസ് ചെയ്ത് ഞങ്ങൾ വീട്ടിലേക്ക് പോരുന്ന സമയത്ത് എൻ്റെ വണ്ടി ഫുള്ള് സാധനങ്ങളുണ്ടാവും. എൻ്റെ വണ്ടി ഫുള്ള് അരിയും മല്ലിയും മുളകും പഞ്ചസാരയും എല്ലാ സാധനങ്ങളും ഈ 22 വീട്ടുകാർക്കൊക്കെ ഉള്ള, അല്ലെങ്കിൽ 10 ആൾക്ക്, 12 ആൾക്ക്, 8 ആൾക്ക്, 5 ആൾക്ക്, അങ്ങനെ പല രീതിയിൽ നമ്മുടെ സാധനങ്ങൾ കൊണ്ടുവരും അവിടെ നിന്ന് ഷോപ്പിൽ നിന്ന്. അപ്പം അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കച്ചവടമാണ് ആ കടക്കാരന് ഹൈറേഞ്ചിലൂടെ കിട്ടുന്നത്. അപ്പോൾ അതിനനുസരിച്ച് കമ്പനിക്ക് കിട്ടുന്ന ലാഭവിഹിതം കൂടുതലാണ്. നിങ്ങൾ ഇന്ന് വരെ കണ്ടിട്ടുള്ള ട്രഡീഷണൽ മാർക്കറ്റിലെ ഒരു ഷോപ്പ് പോലെയല്ല. അയാൾ മറ്റേ കൈകൊട്ടി ചെരുപ്പ് കടയിലൊക്കെ ഉണ്ടല്ലേ, കൈകൊട്ടി വിളിക്കുന്നത് വായോ 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 ചേട്ട, മീൻകാരൊക്കെ വിളിക്കും വായോ 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 ചേട്ടാ. പക്ഷേ ഇവിടെ ആ വായോ വായോ വേണ്ട, ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് അന്വേഷിച്ച് വരുന്നുണ്ട്. അപ്പോൾ അതാണ് ഹൈറേഞ്ചിൻ്റെ ഷോപ്പുകൾക്കുള്ള പ്രത്യേകത. ഓക്കെ, താങ്ക് യു.